സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപിനായി പ്രഖ്യാപിച്ച സബ് മറൈൻ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ പദ്ധതിയുടെ ആഹ്ലാദത്തിലാണ് ദ്വീപ് നിവാസികൾ. ഒരു റിപ്പോർട്ട് കാണാം. ലക്ഷദ്വീപ് ഇന്റർനെറ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ഈ വാക്കുകൾ കേട്ടതിന്റെ ആവേശത്തിലാണ് ലക്ഷദ്വീപ്. ഈ സ്വാതന്ത്ര്യ ദിനം ഞങ്ങൾക്ക് വളരെ സന്തോഷവും പ്രതീക്ഷയും പകരുന്ന ദിനമാണ്. ലാൽ കിലയിലെ സ്പീച്ചിൽ വെച്ച് അത്ര നന്നായിട്ട് അദ്ദേഹം ലക്ഷദ്വീപിൻ്റെ പേരുമെടുത്ത് ലക്ഷദ്വീപിലേക്ക് 1000 ദിവസം കൊണ്ട് അത് നടപ്പിലാക്കും എന്നുള്ള ഉറപ്പ് നൽകുകയും അതിന് ലക്ഷദ്വീപ് മൊത്തം ലക്ഷദ്വീപുകാരുടെ പേരിലും അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്റർനെറ്റ് യുഗത്തിലും വൻകരയുമായി അകന്നു കിടക്കുന്ന ദ്വീപ് സമൂഹങ്ങളിലുള്ളത് പരിമിതമായ നെറ്റ്വർക്ക് ലഭ്യത മാത്രമാണ്. സബ്മറൈൻ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ശൃംഖലയിലൂടെ ഓരോ ദ്വീപിനെയും വൻകരയുമായി നേരിട്ട് ബന്ധിപ്പിക്കുമെന്ന പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തിലൂടെ ശാശ്വത പരിഹാരത്തിനാണ് വഴിയൊരുങ്ങിയത്. ലക്ഷദ്വീപിനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ മേഖലയാവട്ടെ, ഗതാഗത മേഖലയാവട്ടെ, മറ്റ് ഇതര അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സിനൊക്കെ തന്നെ ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്താൻ പോകുന്ന രീതിയിലേക്കുള്ള ഒരു പുരോഗമന സംവിധാനമാണ് സബ് മറൈൻ ഒഎഫ്സി കേബിളിംഗ്. Announcement by the Hon'ble Prime Minister, once it comes, maybe after 3 years, then the entire problem of connectivity in Lakshadweep will get solved. കൊച്ചിയിൽ നിന്നും ആഴക്കടലിലൂടെ 1772 കിലോമീറ്റർ ദൈർഘ്യത്തിൽ ദ്വീപുകളെ റിംഗ് മാതൃകയിൽ ബന്ധിപ്പിക്കുന്നതാണ് OFC കേബിൾ പ്രോജക്ട്. കൊച്ചിയിൽ നിന്നും കൽപ്പേനി ദ്വീപ് വഴി 9 ദ്വീപുകളെയും ബന്ധിപ്പിച്ച ഒരു കേബിൾ മിനിക്കോയ് ദ്വീപിലെത്തും. മറ്റൊരു ലൈൻ കൊച്ചിയിൽ നിന്നും നേരിട്ട് മിനിക്കോയ് ദ്വീപിലേക്കും. ഇരട്ട ലൈനുകളിലൂടെ ഏതെങ്കിലും ഒന്നിൽ വരുന്ന സാങ്കേതിക തടസ്സങ്ങൾ മറികടക്കാനാകും. ഇത്തരത്തിൽ ദീർഘവീക്ഷണത്തോടെ നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പദ്ധതിയാണ് ഇതെന്ന് സാങ്കേതിക വിദഗ്ധർ വിലയിരുത്തുന്നു. 1087 കോടി രൂപ മുതൽ മുടക്കിൽ 1000 ദിവസം കൊണ്ട് പദ്ധതി സ്ഥാപിക്കുവാനാണ് ലക്ഷ്യമിടുന്നത്. നിലവിലെ 10% നിന്നും 300%ലധികം ഇന്റർനെറ്റ് ലഭ്യതയാണ് സബ്മറൈൻ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിംഗ് പദ്ധതിയിലൂടെ ലക്ഷദ്വീപ് കൈവരിക്കാനൊരുങ്ങുന്നത്. ഇത് തീർച്ചയായിട്ടും ലക്ഷദ്വീപിന്റെ സർവ മേഖലയിലും ഉയർച്ചകൾ കൈവരിക്കുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. കവരത്തി ദ്വീപിൽ നിന്നും അബ്ദുൽ സലാം, ദൂരദർശൻ ന്യൂസ്. ചില്ലറ ഇടപാടുകൾക്കുള്ള ദേശീയതല സംവിധാനം.